വെൽക്കം ടു ഡെയിലി കുക്കിംഗ് ടിപ്സ് ആൻഡ് റെസിപ്പി. ഇഫ് യു ഫൈൻഡ് ദിസ് ചാനൽ യൂസ്ഫുൾ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. കട്ടിപ്പരിപ്പ് റെസിപ്പി നോക്കാം. ഇവിടെ ഞാനൊരു കാ ഗ്ലാസ് പരിപ്പ് കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വേവിക്കാനായിട്ട് ഒരു സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്. പരിപ്പിലേക്ക് ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സബോളയും പച്ചമുളകും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ഒരു 3 വിസിലുകൊണ്ട് നല്ലോണം ഉടഞ്ഞ് കിട്ടും കട്ടിപ്പരിപ്പിന്. പരിപ്പ് നല്ലോണം ഉടഞ്ഞ് ആവണം. പിന്നെ വേണ്ടത് ഒരു 1/2 മുറി നാളികേരത്തിൻ്റെ പാല്, കറിവേപ്പില, വെളിച്ചെണ്ണ. അപ്പോൾ എൻ്റെ പരിപ്പ് സബോളയും പച്ചമുളകിട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർക്കാം. ചിലർ ഇതിൽ പരിപ്പിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് വേവിക്കും, നല്ല കൊഴുപ്പ് കിട്ടാനാണ്. ഇനി അതിലേക്ക് നാളികേരപ്പാൽ ഒഴിക്കാം. എല്ലാ നാളികേരപ്പാലും കൂടെ ഒരുമിച്ച് ഒഴിച്ചാൽ മതി, കാരണം പരിപ്പ് നല്ല കൊഴുപ്പായതുകൊണ്ട് അത് അങ്ങനെ കൊഴുപ്പായിട്ടുതന്നെ നിന്നോളും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. നാളികേരപ്പാൽ ചേർത്തത് ഞാനിതൊന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കുറുകിയതാണ്. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകും. ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ ടേസ്റ്റ് നോക്കി ഉപ്പ് ചേർക്കുക. പിന്നെ ഇനി വേണ്ടത് നമുക്ക് ഒരു 2 കറിവേപ്പില ഒന്ന് തിരുമിയ ശേഷം ആഡ് ചെയ്യാം. പിന്നെ 1-2 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അതൊന്ന് തിളച്ചിട്ട് നമുക്കത് ഓഫാക്കാം. നമ്മുടെ കട്ടിപ്പരിപ്പ് ഇപ്പോൾ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ ഹെൽത്തിയുമാണ്. ഒരു ദിവസം 1 പരിപ്പ് കറിയെങ്കിലും കൂട്ടണം എന്നാണല്ലോ പറയണത്. കട്ടിപ്പരിപ്പ് റെഡിയാണ്. വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും.